ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യുന്നത്. തേങ്ങയൊന്നും ചേർക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണിത്. ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉഴുന്നോ അല്ലെങ്കിൽ ചോറോ ചേർക്കാതെയാണ് ഈ സോഫ്റ്റ് ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇതേപോലെ ഒരു 5 വറ്റൽമുളക് ചേർക്കുക. ഇത് ചേർക്കുന്ന സമയം ഫ്ലെയിം ഒന്ന് ലോയിൽ വെക്കണം കേട്ടോ. അതിൻ്റെ ശേഷം ഇതിലേക്ക് 2 വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതേപോലെ സ്ക്വയർ പീസാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചേർക്കേണ്ടത് ആവശ്യമുള്ള ഉപ്പാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തക്കാളിൻ്റെ സ്കിന്നൊന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഇത് റെഡിയാവും. അതുവരെ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം. കാരണം ഇത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നിയാണ്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്താൽ മതി. കടുകൊന്നും പൊട്ടിച്ചിട്ട് താളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതാ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ ദോശ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ഇതിൽ ചോറോ ഉഴുന്നോ ഒന്നും ചേർക്കാത്തെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിക്ക് പച്ചരി രാത്രി തന്നെ സോക്ക് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് രാവിലെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കപ്പ് അളവാണ് പറയുന്നത്. 1 കപ്പ് അരി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ 1 ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് വെള്ളം ചേർക്കണ്ട. നമ്മൾ സാധാരണ ദോശക്കൊക്കെ അരക്കുന്ന പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഒട്ടും തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ദോശക്കല്ലിൽ വെച്ചിട്ട് ദോശ ചുട്ടടിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ദോശ ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ 2 വശവും കുക്കാക്കിയെടുക്കുക. ദോശ റെഡിയായിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി കോംബോ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ്, തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയും കൂടിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.